24 Kerala property de pudhi video like ellavarkkum orikkal koodi swagatham ernakulam jillayil koothattukulathinadutha puthuveli ilana innathe video il kaanunna veedum salavum vilpanakkayittullathu 20 cent salathu 1850 square feet il 3 bath attached bedroom odu koodiya veedum adil ulpettittulla pudhiya furniture umana vilpanakkayittullathu ee veedinodu chernu 20 cent salam kooda vilpanakkayittundu appol ningal 40 cent salavum veedumanu vaangikkan uddeshikkunnengil anganeyum ee property vilkappedunnathana വലിയൊരു കോമ്പൗണ്ടും ഒരു വീടുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തിനടുത്ത് പുതുവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് പുതുവേലി പാല റോട്ടിൽ ഈ കാണുന്ന റോഡിന് സൈഡിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് 20 സെൻറ് സ്ഥലവും 1850 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി പണിതീർത്തിരിക്കുന്ന പുതിയ വീടാണ് നാലതിരുകളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും കോമ്പൗണ്ട് വാൾ പണിത് വീടിന് മുന്നിലായിട്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട് ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യുവാനുള്ള കാർ പോർച്ചും വീടിന് ചുറ്റുമായിട്ട് ഒന്ന് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സ്പേസും ഉണ്ട് വീടിന് തെക്കുവശത്തുള്ള ഭാഗമാണ് വീടിന് ചുറ്റുമുള്ള മുറ്റം മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഇതിൻ്റെ വീടിൻ്റെ പുറവശത്ത് എത്രമാത്രം സ്പേസ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം വീടിന് ചുറ്റുമായിട്ടുള്ള മുറ്റത്ത് ഗ്രാവൽ വിരിച്ചിട്ടുണ്ട് ഇതു കാരണം വെള്ളം കെട്ടി നിൽക്കുകയോ ചെളി പിടിച്ച് നിൽക്കുകയോ ചെയ്യുകയില്ല ഈ വീട് ഇരിക്കുന്നത് 20 സെൻറ് സ്ഥലത്താണ് ഇനി കൂടുതൽ സ്ഥലം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ കാണുന്ന 20 സെൻറ് സ്ഥലം കൂടെ വിൽപ്പനയ്ക്കുള്ളതാണ് അതുകൂടെ ആഡ് ചെയ്തിട്ട് 40 സെൻറ് സ്ഥലവും വീടുമായിട്ട് വാങ്ങിക്കാവുന്നതാണ് വീടിന് മുന്നിലായിട്ട് നീളത്തിലുള്ള ഒരു വരാന്തയാണുള്ളത് ഈ വരാന്തയിൽ ടൈലും നടയിൽ ഗ്രാനൈറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ കട്ടില ജനല വാതിൽ ഇവയെല്ലാം പണിതിരിക്കുന്നത് തേക്ക് ഉപയോഗിച്ചാണ് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള തേക്ക് കൊണ്ട് പണിത ഒരു വാതിലാണുള്ളത് അത് കയറി ചെല്ലുമ്പോൾ ചെറിയൊരു ഇടനാഴിയാണ് കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ടാണ് ഒരു വലിയൊരു ലിവിംഗ് റൂം ഉള്ളത് ലിവിംഗ് റൂമിൽ വെളിച്ചത്തിന് വേണ്ടി 3 പാളിയുടെ നീളത്തിലുള്ള 3 ജനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ലിവിംഗ് റൂമിലേക്ക് കയറുന്ന പോർഷനിൽ മൾട്ടി വുഡ് കൊണ്ട് ചെറിയ കബോർഡുകളൊക്കെ തീർത്തിട്ടുണ്ട് ഫാൻസി സാധനങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കുവാനുള്ള സൗകര്യമുണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് വലതുവശത്തായിട്ടാണ് ഈ ബെഡ്റൂം ഉള്ളത് വെളിച്ചത്തിന് വേണ്ടി 2 പാളിയുടെ 2ഉം 3 പാളിയുടെ 1 ജനലുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല കാറ്റും വെളിച്ചവും കിട്ടാവുന്ന രീതിയിലാണ് ഈ ജനലുകൾ വെച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ തറയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾക്കൊക്കെ ഒരു മാർബിളിൻ്റെ ഡിസൈനാണുള്ളത് ഒറ്റനോട്ടത്തിൽ മാർബിളെന്ന് തോന്നുമെങ്കിലും ഇത് ടൈലാണ് വീട്ടാവശ്യത്തിനുള്ള ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ പ്രോപ്പർട്ടി വിൽക്കുന്നത് എല്ലാ ഫർണിച്ചറുകളും പുതിയതാണ് തേക്കിൽ പണിതീർത്ത ഡബിൾ കോട്ട് കട്ടിലും അതിൽ ഒരു ഡബിൾ കോട്ട് പെപ്സിൻ്റെ ബെഡും തലയിണയുമാണ് ഉള്ളത് റൂമിലേക്ക് കയറി വരുമ്പോൾ വലതുവശത്തായിട്ട് വലിയൊരു കബോർഡ് പണിതിട്ടുണ്ട് ലാമിനേറ്റഡ് PVC ഷീറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാത്റൂമിനോട് ചേർന്ന ഒരു ഡ്രസ്സിംഗ് റൂമും ആ ഡ്രസ്സിംഗ് റൂമിൽ ഒരു കബോർഡും പണിതിട്ടുണ്ട് ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലുകളാണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്
ബ്രാൻഡഡ് കമ്പനിയുടെ സാനിറ്ററി ഉപകരണങ്ങളും പൈപ്പുകളും ഷവറുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസിലാണ് ഈ ബാത്റൂം പണിതിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കുവാനുള്ള സൗകര്യവും ഈ ബാത്റൂമിലുണ്ട്. ബോഷ് കമ്പനിയുടെ വാഷിംഗ് മെഷീനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 6 ചെയറും ഒരു വലിയൊരു ഡൈനിങ് ടേബിളുമാണ് ഉള്ളത്. ഇത് തേക്കിലാണ് പണിതീർത്തിരിക്കുന്നത്. ഇതിന് സൈഡിലായിട്ട് ഇതൊരു പ്രാർത്ഥനാ മുറിയുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സൈഡിലായിട്ട് ബൈബിൾ വയ്ക്കുവാനുള്ള ഒരു പീഠവും യേശുവിൻ്റെ ഒരു പടവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ വലതുവശത്തായിട്ടാണ് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനുള്ളത്. വാഷ് ബേസിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുമുണ്ട്. വാഷ് ബേസിനോട് ചേർന്നാണ് ഒരു കോമൺ ബാത്റൂം ഉള്ളത്. ഇതിൻ്റെ ഡോറുകൾ PVC ആണ്. നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ടൈലുകളും സാനിറ്ററി ഉപകരണങ്ങളുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. വെളിച്ചത്തിന് വേണ്ടി ഇവിടെ 2 പാളിയുടെ 3 ജെല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂമിലുള്ളതുപോലെ തന്നെ തേക്കിൽ പണിത ഡബിൾ കോട്ട് കട്ടിലും പിപ്സിൻ്റെ ബെഡും തലയിണയും കൂടാതെ ഫാനും ഈ ബെഡ്റൂമിലുണ്ട്. ബാത്റൂമിനോട് ചേർന്നാണ് ഒരു ഡ്രസ്സിംഗ് റൂമും അതിലൊരു കബോർഡും പണിതിട്ടുണ്ട്. ഈ കബോർഡ് പണിതിരിക്കുന്നത് ലാമിനേറ്റഡ് PVC ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഈ കബോർഡിൽ ഒരു വലിയൊരു മിററും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാത്റൂമിലും പൊതുവായിട്ട് ഒരേ കളർ പാറ്റേണിലുള്ള ടൈലുകളും സാനിറ്ററി ഉപകരണങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് എല്ലാ ബാത്റൂമും പണിതിരിക്കുന്നത്. ഈ വീടിൻ്റെ 3-ാമത്തെ ബെഡ്റൂമാണ്. വെളിച്ചത്തിന് വേണ്ടി 2 പാളിയുടെ 2 ജെല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റു ബെഡ്റൂമിലുള്ളതുപോലെ തന്നെയുള്ള തേക്കിൽ പണിത ഡബിൾ കോട്ടിൻ്റെ കട്ടിലും പെപ്സിൻ്റെ ബെഡും തലയിണയുമുണ്ട്. കൂടാതെ ഫാനും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ റൂമിന് ഡ്രസ്സിംഗ് റൂമും ബാത്റൂമും ഇല്ല. അത് കാരണം ഇതിൻ്റെ കബോർഡ് പണിതിരിക്കുന്ന റൂമിൻ്റെ ഒരു വശത്തായിട്ടാണ്. രണ്ട് കിച്ചണാണ് ഈ വീടിനുള്ളത്. ഗ്യാസ് അടുപ്പിനുള്ള സൗകര്യമാണ് ഇതിനുള്ളത്. നിരവധി സ്റ്റോറേജ് സ്പേസുകളുള്ള ഈ കിച്ചണിൻ്റെ സ്റ്റോറേജ് സ്പേസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. താഴെയായിട്ട് നിരവധി സ്റ്റോറേജ് സ്പേസുകളുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യത്തിന് മാത്രമുള്ള സ്റ്റോറേജ് സ്പേസുകളാണ് മുകൾ ഭാഗത്തായിട്ട് പണിതിട്ടുള്ളത്. വീട്ടിലേക്കുള്ള ചെറിയ പാത്രങ്ങൾ വയ്ക്കുവാനുള്ള നിരവധി കബോർഡുകൾ ഇവിടെ കയ്യെത്തുന്ന ദൂരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെളിച്ചത്തിന് വേണ്ടി 3 പാളിയുടെ ചെറിയൊരു ജനലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അടുക്കളയിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഗ്യാസ് സ്റ്റവും ചിമ്മിനിയും കൂടാതെ സാംസങ്ങിൻ്റെ വലിയൊരു ഫ്രിഡ്ജും ഉണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കൂത്താട്ടുകുളത്തിന് 4 കിലോമീറ്റർ ദൂരവും പുതുവേലിക്ക് 1 കിലോമീറ്റർ ദൂരവും മോനിപ്പള്ളിക്ക് 4 കിലോമീറ്ററും പാലായ്ക്ക് 12 കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത്. 2 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ബാങ്ക്, സ്കൂള്, കത്തോലിക്ക പള്ളി, യാക്കോബായ പള്ളി മുതലായ സൗകര്യങ്ങളുണ്ട്. 20 സെൻറ് സ്ഥലവും ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ഈ വീടിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. ഇനി നിങ്ങൾക്ക് 40 സെൻറ് സ്ഥലവും ഫർണിച്ചർ ഉൾപ്പെടെ ഈ വീടുമാണ് വേണ്ടതെങ്കിൽ ചോദിക്കുന്ന വില 1,15 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ വിളിക്കാവുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ വീടും സ്ഥലവും വിൽക്കുവാനോ വാങ്ങുവാനോ ഉദ്ദേശിക്കുന്നവർക്കോ ഉപകാരപ്പെടുന്നതാണ് ഞങ്ങളുടെ ഈ ചാനൽ. നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9745137328 എന്ന നമ്പറാണ്. ഇത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടെയാണ്. വ്യത്യസ്തവും പുതിയതുമായ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി. നമസ്കാരം.